നമസ്കാരം. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡിഫറൻസിയേഷൻ പഠിക്കണമെങ്കിൽ ആദ്യം കുറച്ച് ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് ഫെമിലിയറൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇക്വേഷൻ്റെ ഒരു ഡിസ്കഷൻ നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റൂൾസിലേക്കൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നോക്കേണ്ടത് നമ്മൾ ഡിഫറൻസിയേഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുകൂടെ ഞാൻ കാണിച്ചുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഡിഫറൻസിയേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സ് എന്നായിട്ടാണ്. അതായത് വൈയുടെ ഡെറിവേറ്റീവ് ആണ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡെറിവേറ്റീവുകളെ പൊതുവെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഡി ബൈ ഡി എക്സ് എന്നാണ്. ഇതാണ് സിമ്പൽ. ഇപ്പം ഡി ബൈ ഡി എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നൊക്കെയാണ്. അപ്പം അതിന് മീതിക്കിലേക്കൊന്നും അധികം പോയിട്ടില്ലെങ്കിലും നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഈ ഒരു ഇതിനർത്ഥം എന്താ, ഡെറിവേറ്റീവ് ആണ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് വൈ എന്നാണ് ഡി വൈ ബൈ ഡി എക്സിന് മീനിങ്. ഓക്കെ, അപ്പം അത് അങ്ങനെ അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഫംഗ്ഷൻസ് ചെയ്തു അതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ എടുക്കാം എക്സ് റേസ് ടു എൻ. അപ്പോൾ എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ എടുക്കുന്നത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടുൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വലിയൊരു എക്സാമ്പിൾ ആദ്യം എടുക്കാം, എന്നിട്ട് ചെറുതിലേക്ക് വരികയാണ് നല്ലത്. അപ്പോൾ എക്സ് റേസ് ടു ഫൈവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പവർ അതുപോലെ തന്നെ ഇറക്കിയിടുന്നു, ഫൈവ് ഇട്ടു. ഇനി എക്സ് റേസ് ടു ഫൈവിൻ്റെ പവർ ഒന്ന് കുറയ്ക്കുക, എക്സ് റേസ് ടു ഫോർ ആകും. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു ഫൈവിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഫൈവ് എക്സ് റേസ് ടു ഫോർ. അതുപോലെ എക്സ് റേസ് ടു സിക്സ് എടുത്താൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? അപ്പോൾ ഇവിടെ പവർ അതുപോലെ ഇറക്കിയിടുന്നു, ഉള്ള പവർ കുറയ്ക്കുന്നു. അപ്പോൾ എക്സ് റേസ് ടു ഫൈവ് ആയിരിക്കും. അതുപോലെ എക്സ് റേസ് ടു സെവൻ എടുത്താൽ എന്തായിരിക്കും വരിക? സെവൻ ഇൻറ്റു എക്സ് റേസ് ടു സിക്സ് ആയിരിക്കും അല്ലേ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ എക്സാമ്പിൾ എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഈ പവർ അതുപോലെ ഇറക്കിയിടുന്നു, ഉള്ള പവർ കുറയ്ക്കുന്നു. അപ്പോൾ എക്സ് റേസ് ടു വൺ എന്ന് വെച്ചാൽ എക്സ്. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തത്? ഇവിടെ ഉള്ള പവർ അതുപോലെ ഇറക്കിയിടുന്നു, പിന്നെ ഇപ്പോൾ ഉള്ള പവർ കുറച്ച് ചെയ്ത്. അപ്പോൾ എക്സ് റേസ് ടു ഫൈവ് കുറച്ച്, എക്സ് റേസ് ടു ഫോർ ആക്കി. അതുപോലെ എക്സ് റേസ് ടു സിക്സിലെ പവർ എത്രയാ? സിക്സ് അത് ഇറക്കിയിട്ടു, ഇവിടെയുള്ള പവർ കുറച്ചു, എക്സ് റേസ് ടു ഫൈവ് ആയി. അപ്പോൾ എക്സ് റേസ് ടു സെവൻ ആണെങ്കിൽ എന്തായാലും സെവൻ എക്സ് റേസ് ടു സിക്സ് ആവും. എക്സ് റേസ് ടു ടു ആണെങ്കിൽ എന്തായിരിക്കും? ടു എക്സ് ആയിരിക്കും. ഇനി എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? വൺ ആണ്. ഓക്കെ, ഓക്കെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതൊക്കെ പൊതുവേ നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സ്, എക്സ് സ്ക്വയറൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്ത് വരേണ്ട, നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന്, ഇതിൻ്റെ തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്, വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. അതൊന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ പഠിച്ചു, രണ്ടാമത്തത് ഇത് പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം കേട്ടോ. ഇനി മൂന്നാമത്തെ പഠിക്കേണ്ടത് കോൺസ്റ്റൻസ്. ഈ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ വരാം? ഇപ്പോൾ കോൺസ്റ്റൻസ് ആയിട്ട് വൺ വരാം, ടു വരാം, ത്രീ, അങ്ങനെയുള്ള നമ്പേഴ്സ് വരാം. മൈനസ് വൺ, മൈനസ് ടു, അങ്ങനെയുള്ള ആൾക്കാർ വരാം. അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ആണ് നമ്മൾ എ ബി സി അങ്ങനെയുള്ള ലെറ്റേഴ്സ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ എം എൻ ഒക്കെ കൊടുക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് ഇവർ ഒറ്റയ്ക്കാണെങ്കിൽ, കൂടെ ഫംഗ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലാണ് ഡെറിവേറ്റീവ് സീറോ വരിക, കേട്ടോ. ഓക്കെ, ഇനി നാലാമത്തെ ടൈപ്പ് ആള് പറഞ്ഞ റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ വരുന്നത് വൺ ബൈ ടു റൂട്ട് എക്സ് ആണ്. വൺ ബൈ ടു റൂട്ട് എക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് പഠിക്കണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ ടു റൂട്ട് എക്സ് ആണ്. ഇനി ഒരെണ്ണം കൂടെ ഞാൻ പഠിപ്പിക്കുകയാണ് ഇതിനോടൊപ്പം, വൺ ബൈ റൂട്ട് എക്സ്. സോ വൺ ബൈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് വൺ ബൈ ടു എക്സ് റൂട്ട് എക്സ് ആണ്. അത്രയ്ക്ക് അങ്ങനെ വരാറില്ല, എന്നാലും ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷെ റൂട്ട് എക്സ് ഒക്കെ നമുക്ക് സ്ഥിരമായി കാണുന്ന ഒരു ടൈപ്പാണ്. പിന്നെ നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയിട്ടുള്ള സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എക്സ് ആണ്. അതുപോലെ തന്നെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സൈൻ എക്സ് ആണ്. അവിടെ ഈ പ്ലസ് മൈനസ് ഒന്ന് മാറിപ്പോരുത് കേട്ടോ. അതുപോലെ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക് സ്ക്വയർ എക്സ് ആണ്. കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കുസീക് സ്ക്വയർ എക്സ് ആണ്. അതുപോലെ സീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? സീക് എക്സ് ടാൻ എക്സ് ആണ്. അതുപോലെ കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ആണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് കുറച്ചുകൂടെ ഡെറിവേറ്റീവ് ഇക്വേഷൻസ് അറിഞ്ഞേണ്ടിരിക്കേണ്ടതുണ്ട്. അത് ഞാൻ ഇതുകൂടെ എഴുതാം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൈ എക്സ് ആണ്. അതുപോലെ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ട്രിഗണോമെട്രിയുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറും, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത് മൈനസ് വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറാണ്.
ഓക്കെ. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെത്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെത് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയറും, കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെത് മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയറുമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സൈൻ്റെ നെഗറ്റീവാണ് കോസ്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നെഗറ്റീവാണ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഈ സിയിൽ തുടങ്ങുന്ന ആളുകളുടെ ഡെറിവേറ്റീവ് ഒക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പം എവിടെ നമുക്ക് നെഗറ്റീവ് വരിക, അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി, സി ആണോ നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, കൊസീക്കിൻ്റെത് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്, കോട്ടിൻ്റെത് കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ സിയിൽ തുടങ്ങുന്ന ആളുകളുടെ ഒക്കെ ഡെറിവേറ്റീവ് എന്ത് വരുന്നുണ്ട്? നെഗറ്റീവ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൈ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ്. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് വൺ ബൈ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് നെഗറ്റീവ് വരിക എന്ന് ഡൗട്ട് വരുമ്പോഴേ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ സീയിൽ തുടങ്ങുന്ന ആളുകളുടെ ഡെറിവേറ്റീവ് ഒക്കെ എന്താണ് നമുക്ക് നെഗറ്റീവ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, നമുക്കിനി കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കേണ്ടതുണ്ട് ഡെറിവേറ്റീവിൻ്റെത്. അത് നമുക്ക് അടുത്ത ഇതിലെ സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി ഇക്വേഷൻ സപ്ലൈ ചെയ്തുകൊണ്ട്, അപ്പോൾ നമുക്ക് അടുത്തത് ഇനി ഈ ഇക്വേഷൻ സപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സിമ്പിളായ ഡിഫറൻസിയേഷൻസ് ചെയ്യാമെന്നുള്ളത് ആദ്യം നോക്കാം. അതായത് ഡയറക്ട്ലി നമുക്ക് കാണാനുള്ളത്, വേറെ ഇക്വേഷൻസും എക്സ്ട്രാ കൺസെപ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാതെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിന് വരാറുണ്ട്, ഒരു മാർക്കിനൊക്കെയാണ് വരുന്നത്, പക്ഷേ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു ചോദ്യം വരികയാണ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു ഫൈവ് പ്ലസ് ത്രീ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നോക്കൂ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് വൈ ആണല്ലോ, സോ വൈ എടുത്ത് എഴുതി, വൈ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഫൈവ് പ്ലസ് ത്രീ ആണ് എടുത്ത് എഴുതി. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ് റേസ് ടു ഫൈവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈവ് എക്സ് റേസ് ടു ഫോർ ആണ് അല്ലേ. അത് ഈ നമ്പർ ഇറക്കിയിടുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ പവർ കുറയ്ക്കുന്നു. അതുപോലെ കോൺസ്റ്റൻ്റ് ആയ ത്രീ, ഇത് ത്രീ ഒറ്റയ്ക്കാണ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അങ്ങനെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ ഓരോ ടേമിൻ്റെ ഇടയിൽ പ്ലസ്സോ മൈനസോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ടേംസിൻ്റെ ഡിഫറൻസിയേഷൻസ് ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യാം. ഇപ്പം എക്സ് എസ് ടു ഫൈവിൻ്റെ ഡെറിവേറ്റീവ് ആരാ, ഫൈവ് എക്സ് എസ് ടു ഫോർ ആണ്. ത്രീയുടെ ഡെറിവേറ്റീവ് ആരാ, സീറോ. സോ എന്താ ആൻസർ വന്നു, ഫൈവ് എക്സ് എസ് ടു ഫോർ എന്ന് വന്നു. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരു കാണിച്ചു തരാം, ഇഫ് വൈ ഇസ് ഈക്വൽ ടു ത്രീ കോസ് എക്സ് ഓക്കെ പ്ലസ് ടു സൈൻ എക്സ് പ്ലസ് ഫോർ. ഇങ്ങനെ വന്നു ഇരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണും. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ത്രീ കോസ് എക്സ് ആണുള്ളത്. അപ്പം പലപ്പോഴും നമുക്കൊരു തെറ്റ് പറ്റാൻ സാധ്യതയുണ്ടെന്ന് അറിയോ, ഇവിടെ ത്രീ അല്ലേ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് സീറോ കൊടുക്കും പലരും, അങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഡെറിവേറ്റീവ്, സോറി, എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ വരിക, ഇതുപോലെ കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് കെടുക്കുമ്പോഴാണ്, അതായത് കൂടെ ആരും ഇല്ലെങ്കിൽ മാത്രമേ ഡെറിവേറ്റീവ് എന്ത് വരുള്ളൂ, സീറോ വരുള്ളൂ. ഈ കോൺസ്റ്റൻ്റിനോടൊപ്പം ഏതെങ്കിലും ഒരു ടേം കെടുക്കുകയാണെങ്കിൽ ആ കോൺസ്റ്റൻ്റ് അതേപോലെ ഇറക്കിയിടാം. അപ്പോൾ ഇവിടെ ത്രീ അതുപോലെ ഇറക്കിയിടും ഇൻഡു. ഓക്കെ, ഇനി കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്, മൈനസ് സൈൻ എക്സ് ആണ്. നേരത്തെ പഠിച്ച ഇക്വേഷൻ, നേരത്തെ ഇക്വേഷൻസ് എഴുതി വെക്കുക, എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അതിൽ നോക്കാം. ഓക്കെ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ, മൈനസ് സൈൻ എക്സ് ആണ്, പ്ലസ് ടു ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്, കോസ് എക്സ് ആണ്, പ്ലസ് ഫോർ. ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഡെറിവേറ്റീവ് എന്തൊരു സീറോ വരും, ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമേ ഡെറിവേറ്റീവ് സീറോ വരുള്ളൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ത്രീ ഇൻറ്റു മൈനസ് സൈൻ എക്സിന് മൈനസ് ത്രീ സൈൻ എക്സ് എന്ന് എഴുതാം അല്ലേ. നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഫ്രണ്ടിലേക്ക് എഴുതാം, ടു കോസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, ഒരെണ്ണം കൂടെ വേണേൽ നമുക്ക് ചെയ്ത് നോക്കാം, ഇതേ ടൈപ്പിൽ വരുന്നത് നോക്കാം. ഇപ്പം വൈ ഇസ് ഈക്വൽ ടു, ഇഫ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ ഫൈൻഡ് ഡി വൈ ബി ഡി എക്സ് ഉണ്ട് കേട്ടോ, അങ്ങനെ എഴുതാൻ വിട്ടുപോയതാണ്, നേരിട്ട് ഡി വൈ ബി ഡി എക്സ് കണ്ടു. ഇഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് എക്സ് പ്ലസ് ഫോർ ഇ റേസ് ടു എക്സ് പ്ലസ് ഫൈവ്. ഇങ്ങനെ വന്നു, ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സാമിന് ഡിഫറൻസിയേഷൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. സോ ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ത്രീ അതുപോലെ ഇറക്കിടും. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ടു എക്സ് ആണ്. ഓക്കെ,
ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? വൺ ബൈ എക്സ് ആണ്. ഇവിടെ ഫോർ ഇറക്കിയിടുന്നു, കാരണം കൂടെ ഒരാളുണ്ടല്ലോ, കൂടെ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് അതുപോലെ ഇറക്കിയിടാം. ഫോർ ഇറക്കിയിട്ടു ഇ റെസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? ഇ റെസ്റ്റ് എക്സ് തന്നെ അല്ലേ, ഫോർ ഇൻറ്റു ഇ റെസ്റ്റ് എക്സ്. ഇവിടെ ത്രീ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ എന്ത് വന്നു? ടു എക്സ് വന്നു അല്ലേ. അതുപോലെ ഇവിടെ ഫൈവിൻ്റെ ഡെറിവേറ്റീവ് ആരാ? സീറോ. ഇതെന്ത് വരും? അപ്പോൾ ത്രീ ഇൻറ്റു ടു എക്സ് വെച്ചാൽ ആരാ? സിക്സ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് ഫോർ ഇ റേസ് ടു എക്സ് പ്ലസ് സീറോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി പോകും. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബേസിക് ആയ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുന്നത് ഇഫ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് ചോദ്യമെങ്കിൽ, അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഴുതും. എന്ത് എഴുതും? എ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു, ഇപ്പോൾ എ കോൺസ്റ്റൻ്റ് അതുകൊണ്ട് എ ഇറക്കി ഇട്ടു, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എഴുതി, ബി കോൺസ്റ്റൻ്റ് അതുകൊണ്ട് ഇറക്കി ഇട്ടു, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതായത് ഇവിടെ കോൺസ്റ്റൻ്റ് ഒപ്പം ഒരാളുണ്ടെങ്കിൽ അത് അതുപോലെ ഇറക്കിയിടണം കേട്ടോ. അപ്പം എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് ഇങ്ങനെയാണ് അത് വരിക. ഓക്കെ, ഇതുപോലത്തെ പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.